ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഷ്റൂം ഗാർലിക് ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രീൻ ചില്ലിയാണ്. അത് രണ്ടോ മൂന്നോ നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ 2 ഗ്രീൻ ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ കൊറിയാണ്ടർ ലീവ്സാണ്, അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. മഷ്റൂം ഒരു 200 ഗ്രാംസ് ആണ്. അത് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതിൽ ഒരു തവ ചൂടാക്കി അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മെൽറ്റായി വരണം. മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതൊരു ഗോൾഡൻ കളറായി വരണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഗോൾഡൻ കളറായി വന്നു. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. പിന്നെ എരിവ് 2 ഗ്രീൻ ചില്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1 ടീസ്പൂണോളം പെപ്പറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതൊന്ന് വെന്ത് വരും. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെന്ത് വരണം. നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അത് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഗ്രേവിക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുള്ളത് കൊണ്ട് ഒരു 50 ml വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. കാരണം വെളുത്തിരിക്കുന്ന കറിയാണ് ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതിലോട്ടൊരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു അല്പം ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം കോക്കനട്ട് മിൽക്ക് പൗഡറാണ് 1½ ടേബിൾ സ്പൂണും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ്. അത് സാദാ വെള്ളത്തിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ കലക്കിയാൽ അത് കട്ടയായി പോവും. അതുകൊണ്ട് അത് കലക്കിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുറുകി വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരത്തേക്കും ബൈ ബൈ.